ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഹാപ്പി ഓണം എല്ലാവർക്കും. ഓണത്തിനോട് അനുബന്ധിച്ചിട്ടുള്ള ഒരു വീഡിയോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ അതിനോടനുബന്ധിച്ചിട്ട് ഓണം കഴിഞ്ഞ നേരെ ഒരു യാത്രയിലേക്കാണ് ഇപ്പൊ കടക്കുന്നത്. പെട്ടെന്നുള്ള ഒരു തീരുമാനത്തിന്റെ പുറത്ത് വെറുതെ ഒന്ന് കമ്പം തേനി പൂപ്പാറ ആ റൂട്ടൊക്കെ ഒന്ന് കറങ്ങി വരാമെന്നുള്ള ഒരു ധാരണയിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു യാത്രയുടെ വീഡിയോസിന്റെ വിശേഷങ്ങളും ആ ഒരു സൈറ്റ് സീയിങ്ങും ഇതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയുടെ കൂടെ ഈ ഒരു എപ്പിസോഡിന്റെ കൂടെ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഈ യാത്രയിൽ കൂടെ ഉള്ളത് സന്തോഷേട്ടനാണ്. സന്തോഷേട്ടൻ എൻ്റെ ഒരു ചേട്ടനാണ്, ബന്ധുക്കാരൻ, ഞങ്ങളുടെ വീട്ടുകാരാണ്. ഇതും ഒരു സന്തോഷേട്ടനാണ്, ഞങ്ങളുടെ എല്ലാം കുട്ടൻ ചേട്ടൻ. അപ്പൊ ഞങ്ങൾ മൂന്ന് പേര് കൂടിയിട്ടാണ് ഈ ഒരു യാത്രയിൽ യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ യാത്രയിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മുടെ യാത്രയ്ക്ക് ആരംഭിച്ച് മൂവാറ്റുപുഴ വഴി കുമളി അങ്ങനെ ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു തീരുമാനത്തിൻ്റെ പുറത്ത് നമുക്ക് യാത്ര വേറെ റൂട്ടിലാക്കാം, പൂപ്പാറ വഴിയാക്കാം എന്നുള്ളൊരു യാത്രയിൽ. ഇതിൽ നേരെ കോതമംഗലം നേര്യമംഗലം പാലെത്തണതിന് മുമ്പ് റൈറ്റിലേക്ക് പിടിച്ച് ഫുള്ളും അവിടെ എത്തണ വരെയുള്ള ഒരു പച്ചപ്പ് ഹരിതാപം അതുപോലെ മഴ കോടയൊക്കെ ഒന്ന് ആസ്വദിച്ച് പോകുക എന്നുള്ള ഒരു തീരുമാനത്തിൻ്റെ പുറത്ത് ആ റൂട്ടിലേക്ക് എടുത്തു. പെരിയാർ ലോവർ പെരിയാർ ഡാമിൻ്റെ ഒക്കെ ആ ഒരു വഴിയിലൂടെ നീണ്ടു നിവർന്നു കിടക്കുന്ന മലകളും അതുപോലെ ഒട്ടനവധി ഇതേപോലെയുള്ള വെള്ളച്ചാട്ടങ്ങളും ആയിരുന്നു ആ വഴിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ശരിക്കും നമുക്ക് കൺകുളിയൊക്കെ കാണാവുന്ന, പ്രത്യേകിച്ച് അപ്പോൾ മഴയുള്ള സമയമായിരുന്നു, വളരെ നല്ല രീതിയിലുള്ള വെള്ളച്ചാട്ടങ്ങളും നമുക്ക് ആ ഒരു പോയ സമയത്ത് നമ്മുടെ കണ്ണിന് ദൃശ്യം മികവേക്കും. അതിൽ ശരിക്കും ഈ ഒരു സമയത്തുള്ള യാത്ര വളരെ അധികം നല്ല ഒരു മനസ്സിന് സംതൃപ്തി അണയുന്ന ഒരു യാത്ര തന്നെയായിരുന്നു അത്. നമുക്ക് ലോവർ പെരിയാറിൻ്റെ ഈ ഡാമിൻ്റെ സൈഡിൽ കൂടെയൊക്കെയാണ് വഴി, നമുക്ക് അങ്ങോട്ട് കയറാനായിട്ട് സാധിച്ചില്ല. പിന്നെ മഴയൊക്കെ ആയിരുന്നു, കൂടുതൽ വിഷ്വൽസൊന്നും അവിടുന്ന് കവർ ചെയ്യാൻ സാധിച്ചില്ല. ഇത്രയാണ് നമുക്ക് അവിടുന്ന് ആകെ കിട്ടിയിട്ടുള്ള ഒരു വിഷ്വൽസ്. എന്തായാലും ആ ഒരു ക്ലൈമറ്റ് തന്നെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ നമ്മളിങ്ങനെ ഈ വഴിക്ക് വരുമ്പോൾ നമുക്കൊരു സംശയം തോന്നിയിരുന്നു, വലത്തോട്ടാണോ ഇടത്തോട്ടാണോ എന്ന്. നമുക്ക് ഇടത്തോട്ട് അങ്ങനെ യാത്ര തിരിച്ച് കല്ലാർകുട്ടി വഴി, എന്താ കല്ലാർകുട്ടി ഡാമൊക്കെ പറയുന്നതായിരുന്നു. അതിൽ ഈ കാണുന്ന കല്ലാർകുട്ടി ഡാമിൽ നിന്ന് വരുന്ന വെള്ളങ്ങളാണ് ഈ പാറയുടെ ഇടയ്ക്ക് കൂടെയുള്ള ഈ വെള്ളച്ചാട്ടം. രസം കാണാൻ പറയും. എനിക്കത് ഒരു ലോങ് വ്യൂ എന്ന് കണ്ടപ്പോൾ ഹൈറ്റ് കുറഞ്ഞ അതിരപ്പള്ളി എന്നുള്ള ഒരു വിശേഷണം പോലെ എനിക്ക് ഫീൽ ചെയ്യും. ശരിക്കും ആ മുകളിൽ നിന്ന് ഇങ്ങനെ കാണുമ്പോൾ കറക്റ്റ് ആ പാറയുടെ ഇടയ്ക്ക് കൂടെ ചാടുന്നു, അതിൽ കൂടെ വെള്ളം വരുന്നു. ശരിക്കും അങ്ങനെ ഒരു ഫീലിംഗ് എനിക്ക് തോന്നി. ഇതാണ് ആ ഡാമിൻ്റെ വ്യൂ പോയിന്റ് മുകളിൽ നിന്ന്. ആ വെള്ളം വീണ തന്നെ കാണുമ്പോൾ, ഷട്ടറിൽ നിന്ന് വെള്ളം വീണ കാണുമ്പോൾ തന്നെ നല്ല രസം. ഒരു വി ഷേപ്പിൽ അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. വളരെ നല്ലൊരു കാഴ്ചയായിരുന്നത്. ശരിക്കും മൂന്ന് ഷട്ടറുകളും തുറന്ന് നല്ല രീതിയിൽ വെള്ളം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അതിമനോഹര കാഴ്ചയായിരുന്നു അത്. അങ്ങനെ ആ വഴി ഇങ്ങനെ പോയി, ഇപ്പോൾ ഒരു ചെറിയ വഴിക്കൂടെ കടന്നു, വഴി തെറ്റിയതാണെന്ന് തോന്നുന്നു. പക്ഷേ ഞങ്ങൾ വന്നു ചേർന്നത് ഇതേപോലത്തെ ഉള്ള ഒരു തൂക്കുപാലത്തെ കൂടെയാണ്. കല്ലാർകുട്ടി ഡാമിലേക്കുള്ള വെള്ളം തന്നെയാണ് പോണതെന്ന് തോന്നുന്നു. അങ്ങനെ ആ വഴി ഇങ്ങനെ കയറിപ്പോയി ഏകദേശം രാജാക്കാട് ഒക്കെ എത്താറായി കാണണം ഈ ഒരു സ്ഥലം. അങ്ങനെ ഇങ്ങനെ മഴയും ചെറിയ വർത്താനങ്ങളും ഇതൊക്കെയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പൂപ്പാറയാണ് ഇന്ന് സ്റ്റേ പിടിക്കാനായിട്ട് ഉദ്ദേശിച്ചത്. അങ്ങനെ പോകുന്നതെങ്കിൽ പൂപ്പാറയിൽ ഒരു ചായയൊക്കെ കുടിച്ച് പൂപ്പാറ എത്തി അവിടെ നിന്നിട്ട് ഒരു ചായ കുടിച്ചിങ്ങനെ നിൽക്കുന്നു. ഈ കാണുന്നതാണ് പൂപ്പാറയിൽ നിന്ന് ബോഡി മേറ്റ് തേനിക്കുള്ള ഹൈവേ. ഇതൊരു പുതിയൊരു വഴിയാണ്, പുതിയൊരു വഴി എന്ന് പറഞ്ഞാൽ റിനോവേറ്റ് ചെയ്തിട്ടുള്ളതാണ്. എന്തായാലും മൊത്തത്തിൽ വന്നിട്ടുള്ള വഴികൾ, രക്ഷില്ലാത്ത വഴികൾ, കിട്ടിലും വഴി, റബ്രൈസർ, ടാറിങ്ങും എല്ലാം കൊണ്ടും ഈ വഴികൾ തന്നെയാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത നമ്മുടെ ഈ യാത്രയുടെ. ശരിക്കും നമുക്ക് ഈ ഒരു സമയമാണ്, മഴയൊക്കെ ഉള്ള സമയത്താണ് നമുക്ക് ഈ വഴി കൂടെ പോകാൻ തന്നെ ഒരു എന്താ രസമുള്ള ഒരു ഏരിയ. പ്രത്യേകിച്ച് ഈ മഴയൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ ആ ഒരു പ്രദേശത്തിൻ്റെ ഭംഗിയൊരു പ്രത്യേകതരം തന്നെയായിരിക്കും. അങ്ങനെ ഞങ്ങൾ ബോഡിയിലെത്തി. ഒരു ഭക്ഷണം കഴിക്കാന്ന് വെച്ചിട്ട് ഈ ഒരു ചെറിയൊരു കടയിലേക്ക് കയറുകയാണ്. കയറുമ്പോൾ തന്നെ അതായത് ഇങ്ങനെ ബോണ്ടയും പുഴുന്നോടയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങളിത് ഇവിടെ ടേബിളിലൊക്കെ ഇരുന്ന് ഞാൻ പൊങ്കൽ ഓർഡർ ചെയ്തു. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള തമിഴ്നാടൻ ഭക്ഷണത്തിലൊന്നാണ് പൊങ്കൽ. അപ്പോൾ ചൂട് പൊങ്കലും അവർ ഇഡ്ഡലിയാണ് ഓർഡർ ചെയ്തേക്കണേ. അപ്പോൾ അവർ ഇഡ്ഡലിയും മേടിച്ച് കഴിച്ചുകൊണ്ടിരിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വടയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു. വട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വട, നല്ല ക്രിസ്പി ആയിട്ടുള്ള ചൂടൻ വട, അതായത് ഈ കാണുന്ന ചൂടൻ വട. അപ്പോൾ അങ്ങനെ ഇതൊക്കെ കഴിച്ചുകൊണ്ട് നല്ല ഇരിക്കുകയാണ്. തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ മീൻ കഴിക്കുന്ന ഒരു സാധനമാണ്.
നല്ല പാട്ടൊക്കെ വെച്ച് ഇവര് ചായ അടിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു നാണയതുകൊണ്ട് കണ്ടിട്ട് ചിരിക്കണൊക്കെ ഉണ്ട്. വീണ്ടും അവിടുന്ന് വണ്ടി എടുത്ത് ആ മല എടുക്കിലൂടെ അങ്ങോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നല്ല നല്ല ക്ലൈമറ്റുകൾ, അറ്റത്തേക്ക് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ വെയിൽ കാണാം നമുക്ക് ഇവിടുന്ന്. അത് എനിക്ക് തോന്നുന്നു ഏകദേശം തമിഴ്നാട് ഏരിയ ആയിരിക്കണം. കേരളത്തിലാണെങ്കിൽ നല്ല മഴയും അവിടെ വെയിലും പോലെയാണ് നമുക്ക് ആ ടോപ്പ് ആ ഹൈ ലെവലിൽ നിന്നുള്ള ഒരു നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. തേകണ്ടല്ലേ ഇപ്പം നല്ല തെളിഞ്ഞ ആകാശം, നീലാകാശം ഇപ്പുറത്ത് ഇരുണ്ട് കൂടി നിൽക്കണം. ആ ഒരു ക്ലൈമറ്റ് കാണുമ്പോൾ തന്നെ എന്ത് രസമായിരുന്നു അറിയാം. ശരിക്കും തമിഴ്നാട് കേരളം സെപ്പറേറ്റ് ഒരു വര വരച്ച പോലെയായിരുന്നു. അവിടെ കേരളത്തിൽ മഴയുണ്ട്, തമിഴ്നാട്ടിൽ മഴയില്ല എന്നുള്ള രീതിയിൽ. എങ്ങനെയുള്ള ഈ യാത്ര, ഈ ഒരു സ്കൈയും ഒരു ആയിട്ട് നല്ല ടിപ്പൻ വ്യൂ ആയിരുന്നു അത്. കേരളം, കേരളത്തിൽ ഇങ്ങനെ കറങ്ങി 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 തമിഴ്നാടെത്തി. ഇത് തമിഴ്നാട്. മഴവിൽ മലയെ ചുറ്റുന്ന മഴവിൽ രീതിയങ്ങോട് മാറി കൂട്ടാ യാത്രയുടെ വേറെ രീതി. ഇത്ര നേരം കണ്ടതെങ്ങനെ ആകെ തണുത്ത് വരച്ച് മഴയും തണവും വെയിലൊക്കെ മാറി തോന്നില്ലേ കാലാവസ്ഥ. ഉച്ചോട്ടുള്ള കാലാവസ്ഥ കൈയാണിപ്പോ നമ്മുടെ അവിടുത്തെ വൃശ്ചമാസത്തിലെ കാലാവസ്ഥ അല്ലേ. ശരിയാ, നമ്മുടെ ശരിക്കും നമ്മുടെ രീതിക്ക് എത്തിയതിലെത്തി. ശരിക്കും ആ ധനുമാസം വൃശ്ചിക ധനുമാസത്തിലേക്കുള്ള ഈ ഒരു ഇതേപോലെ അല്ലേ നമുക്ക് ഫീൽ ചെയ്യാം. ഇന്നലെ ഉച്ചോട്ട് ഇന്ന് ഒരു 15 മിനിറ്റ് മുമ്പ് ഉള്ള കാലാവസ്ഥ അല്ല പിന്നെ. അതെ, മണിക്കുട്ടി ശ്രീകുട്ടി നമ്മൾ കമ്പത്തുള്ള മുന്തിരിത്തോട്ടത്തിലേക്ക് പോവാണ്. മുന്തിരിത്തോട്ടം ഞാൻ ആദ്യമായിട്ടാണ് പോണത്. എന്തായാലും അതിന്റെ വിശേഷങ്ങൾ കൂടി നമുക്ക് ഇതിനകത്ത് കാണാം. ഇവിടെ കൃഷി ആരംഭിച്ചിട്ടുള്ളൂ എന്ന് തോന്നുന്നു. ഇവിടെ ഒന്നും കാണാനില്ല. അപ്പുറത്തുണ്ട് കുറെ ആൾക്കാരായാലും. ഇവിടെ അങ്ങോട്ട് പോകുമ്പോ ഇവിടെ കുറെ ഉണ്ട്. ഇവിടെ എന്താ ഈ പൊക്കം കൂടുതലുള്ള കാരണം മുട്ട് കുത്തി കിടക്കേണ്ടി വരും. മുന്തിരി മുന്തിരി ഇവിടെ മുന്തിരി കണ്ടു. നിന്നല്ല, നിന്നെ തല ചെലപ്പോ ഇതിന്റെ പുറത്തേക്ക് പോണ്ടി വരും. മുന്തിരികളുടെ കുറ്റിയിൽ നിന്നിട്ട് ഇതിവിടെ ഒരു ഫോട്ടോ എടുക്കാനുള്ള തത്രപ്പാടില്ല. ഇതുവരെ ഫോട്ടോ ഒന്നും കിട്ടിയിട്ടില്ല. കാരണം ഇത് ഏകദേശം ഒരു 4 അടി ഹൈറ്റിലാന്നുള്ളത്. ഞാനാണെങ്കിൽ 6 അടി ഹൈറ്റാ. അപ്പൊ ഇവിടെ ഈ ഒരു തൂണുമ്പോ ഇങ്ങനെ ചാരി നിൽക്കുക. കൂടുതൽ ആൾക്കാരൊക്കെ നടക്കണ കാണുമ്പോ നമുക്ക് കൊതിയാവുക. എന്തായാലും അത് വല്ലാത്തൊരു അനുഭവമായി പോയി. ഇതൊക്കെ പൂത്തു തുടങ്ങി. ഇതിൽ നിന്നാണ് കിളിർക്ക എന്നാണ് പറയണത്. വേണ്ട, ഏകദേശം ഒരു 2 മാസത്തിനുള്ളൊക്കെ ആവേരിക്കും. അങ്ങനെ നമ്മളിവിടുന്ന് ഇറങ്ങാണ്. പ്രത്യേകിച്ച് വേറെ അധികം ഒന്നും കറങ്ങാനൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു കഷ്ണം മാത്രം. വേണ്ട, ഒക്കം കൂടി എൻ്റെ ഒരു ദൂഷ്യവശം കൂടിയാണ് ഇതിങ്ങനെ കുനിഞ്ഞു നടക്കല്. ദൈവമേ, അപ്പൊ ഞാൻ വേഗം ഇവിടുന്ന് പുറത്തിറങ്ങാതെ നിൽക്കട്ടെ, പിന്നെ കാണാം. ഓട്ട മത്സരമാണ് അവിട്ടം നാളിലെ ഓട്ടം മത്സരം. ഓട്ടം മത്സരം എന്താ നമ്മളവിടെ വള്ളംകളി നടക്കുമ്പോ ഇവിടെ അമ്പോ ചുട്ടോട്ടം അമ്പേ കൊമ്പുള്ള വമ്പന്റെ മുമ്പിൽ എത്തിയിരിക്കുകയാണ്. അമ്പതേ പിന്നാലെ കെട്ടിരിക്കുന്നു. ദേ ഓടുന്നു, കണ്ണൻ ഓടുന്നു, ഓടുന്നു. അയ്യോ, ഇതെങ്ങനെയല്ലേ, ഇതെന്തോരത്, എന്റെ പൊന്നോ. ദേ ഇത് കഴിഞ്ഞിട്ടില്ല, ദേ വരുന്നു പിന്നിലടുത്തത്. ഭയങ്കര രസമായിട്ടാ. ഇതെന്തോരൊക്കെ കൊമ്പന്മാര്, വമ്പനായിട്ടുള്ള കൊമ്പന്മാര്. ഇതേ ചാടണോക്ക്, ചാട പറഞ്ഞ ചാടി പോണത്. ദേ അടുത്തത്
എന്റെ പൊന്നെ 10-300 ഉണ്ടാവും അല്ലെ എല്ലാം കൂടി 300 പോലെ. ഇത് കഴിഞ്ഞിട്ട് ഇത് സമ്മേളനമാണ് ഇവിടുത്തെ. നമ്മള് ഓരോ ജാഥക്കല്ലേ ഇത്ര കിലോമീറ്ററോളം. ഇതേ ഇതേ ഒരു കൂട്ടം തെറ്റി അഞ്ചാറെണ്ണം തെറ്റിതേ പോയേക്കണു. ഒരെണ്ണം പോയി അതിലെല്ലാം പോകും. ഇതിവിടെ കൊറേ ഉണ്ട് കേട്ടോ. അത് എന്തോ ഒന്ന് ഇവരുടെ തമിഴ്നാട്ടിലുള്ള സംസ്ഥാന സമ്മേളനമെന്നുണ്ട് ആളുകളുടെ. അങ്ങനെ വലിയ തിക്കും തിരക്കില്ലാത്തൊരു സൈഡിൽ കയറി വന്നപ്പോ അത് 2 കിലോ മുന്തിരി ബോക്സാണ് മറ്റേട്ടായിട്ട് വെച്ചേക്കാം. നമ്മളവിടെ 100 രൂപ കിട്ടും, ഇവിടെ 100 രൂപ കിട്ടും. ഇത് സന്തോഷേട്ടൻ പറഞ്ഞ പോലെ ഇവിടുന്ന് മേടിച്ചപ്പോ ഇവിടുന്ന് മേടിച്ചു എന്ന് പറയാം, നാട്ടിൽ നിന്ന് മേടിച്ചാൽ നാട്ടിൽ നിന്ന് മേടിച്ചു എന്ന് പറയാം. അപ്പോൾ ബോക്സൊക്കെ ഒരു 3 എണ്ണം വെച്ച് ഓരോരുത്തർ എടുത്തിട്ടുണ്ട് ടേസ്റ്റ്. 1 എണ്ണം കഴിച്ച് നോക്കിയപ്പോൾ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ശരിക്കും ഇവിടെ ഇങ്ങനെ കുറേ കാഴ്ചകൾ കാണാം. ഇതുണ്ടല്ലേ, നേരത്തെ പശുക്കൾ മറ്റേ കാളകളൊക്കെ ആയിരുന്നു, ഇപ്പോൾ അതേ ആടുകൾ. നല്ല രസമുണ്ട് എന്തായാലും, നല്ല അനുസരണയുള്ള അടാക്കള വരി വരിയായിട്ട് പോണു. ഇത്ര നേരം നല്ല വെയിലായിരുന്നു, അപ്പോൾ അതേ കേരളത്തിലേക്ക് കടക്കണം. ക്ലൈമറ്റ് പെട്ടെന്ന് മാറി, പെട്ടെന്ന് മഴ ചാറാൻ തുടങ്ങി, ഇരുണ്ടുകൂടി തുടങ്ങി. എങ്ങനെ പറ്റണ പോലെ കറക്റ്റ് കേരള തമിഴിൽ, കേരളത്തിൽ മഴ പെയ്യ് തമിഴ്നാട്ടിൽ മഴ പെയ്യണ്ടെന്നുള്ള രീതിയിൽ. അപ്പോൾ നല്ല വെയിലെ കുതിക്കുന്നുണ്ട് ചില സ്ഥലത്ത്. ഇതേ നമ്മുടെ ആനവണ്ടി, നമ്മുടെ സ്വന്തം ആനവണ്ടി. അയ്യോ, ചെക്ക് പോസ്റ്റ്, നമ്മുടെ വണ്ടികളൊക്കെ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്യും. നല്ല കള്ളോ കഞ്ചാവോ മദ്യോ മയക്കും മരുന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കാനായിരുന്നു. പക്ഷേ വലിയ പ്രശ്നമൊന്നുമില്ല. തമിഴ്നാട് പോലീസൊക്കെ ഉണ്ട് റൈറ്റ് സൈഡിൽ, ലെഫ്റ്റ് സൈഡിൽ കേരള പോലീസും ഉണ്ട്. അപ്പോൾ അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. ആ കറക്റ്റ് പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിലായിരുന്നു ചെക്കിങ്, പോലീസ് സ്റ്റേഷനോടെ തന്നെ. എന്തായാലും അത് വിലക്കി, കേരളത്തിലേക്ക് കടന്നു, ലുക്കാകെ മാറി. അങ്ങനെ ഇത് യാത്രയുടെ അവസാന നിമിഷങ്ങളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ് ഇടുക്കി ജില്ലയും എറണാകുളം ജില്ലയും കടന്ന് ഞങ്ങളിത് ഞങ്ങളുടെ സ്വന്തമായിട്ടുള്ള തൃശ്ശൂർ ജില്ലയിലേക്ക് കാലുകുത്തിയിരിക്കുകയാണ്. യാത്ര ഓവറോൾ എല്ലാം വളരെ ഭംഗിയായിരുന്നു, എല്ലാം കൊണ്ടും വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു യാത്ര. നമ്മുടെ ഈ യാത്ര ഏറ്റവും സാറ്റിസ്ഫൈഡ് ആവാൻ തന്നെ കാരണം നമ്മുടെ സ്റ്റേറ്റ് ഹൈവേ അതേപോലെ തന്നെ നാഷണൽ ഹൈവേ, രണ്ടും അതെ, രണ്ടും പെർഫെക്റ്റ് റോഡുകളായിരുന്നു. അതും തന്നെയാണ് നമ്മുടെ ഈ യാത്രയുടെ ഏറ്റവും വലിയൊരു ആകർഷണവും അനുഭൂതിയും തന്നെ, സംശയമില്ലാത്ത. അത് ആ ഒരു നല്ലൊരു റോഡ് കാരണമാണ് നമ്മുടെ യാത്ര ഇത്രത്തോളം വിജയിച്ചത് തന്നെ. എന്തായാലും യാത്ര ആസ്വദിക്കുന്ന അല്ലെങ്കിൽ നല്ല സഞ്ചാരികൾക്ക് മറക്കാനാവാത്ത ഒരു അനുഭവമാണ് ഇപ്പോഴത്തെ റോഡ് തന്നെ, റോഡും ആ ചുറ്റിലുള്ള കാഴ്ചകളും ഇപ്പോഴത്തെ ക്ലൈമറ്റും തരിക. അപ്പോൾ എല്ലാവർക്കും വളരെയധികം നന്ദിയും വീണ്ടും ഒരിക്കൽ കൂടിയും ഹൃദയവും സ്നേഹവും നിറഞ്ഞ ഓണാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. ബൈ, അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. നന്ദി, നമസ്കാരം.